സിറിയയിൽ നിന്ന് ലബനനിലേക്ക് പ്രവേശിച്ച ട്രക്കുകളുടെ വാഹന വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ലബനൻ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ഹൌഷ് എൽ സയ്യിദ് അലി മേഖലയിലെ സിറിയൻ ലബനീസ് അതിർത്തിയിൽ ടാങ്കർ ട്രക്കുകളുടെ വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ട് മൂന്ന് ഇസ്രായേലി ആക്രമണങ്ങൾ നടത്തി. ഒരു സിറിയൻ ഡ്രൈവർക്ക് പരിക്കേറ്റുവെന്ന് ഒരാൾ AFPയോട് പറഞ്ഞതായി റിപ്പോർട്ടിലുണ്ട്. അതിർത്തി പ്രദേശത്ത് ഇസ്രായേൽ നടക്കുന്ന ആക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലെത്തേതാണ് ഇതെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വോർ മോണിറ്ററും ലബനനുമായുള്ള അതിർത്തിക്ക് അടുത്തുള്ള സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ഒരു നാശനഷ്ടവും പരാമർശിക്കാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലബനനും സിറിയയ്ക്കുമിടയിലുള്ള ട്രക്കുകളും ഗ്രൂപ്പ് അംഗങ്ങളെയും നീക്കാൻ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന അതിർത്തി ക്രോസിംഗിന് സമീപമുള്ള പ്രദേശത്താണ് ആക്രമണം ലക്ഷ്യമിട്ടതെന്ന് സിറിയയ്ക്കുള്ളിലെ ഉറവിടങ്ങളുടെ ശൃംഖലയെ ആശ്രയിക്കുന്ന ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ഒബ്സർവേറ്ററി കൂട്ടിച്ചേർത്തു. ഒരു ട്രക്ക് വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. മറ്റൊന്ന് ഹോംസ് പ്രവിശ്യയിലെ ഖുസൈറിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഫാമിനെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഒബ്സർവേറ്ററി ശനിയാഴ്ച അറിയിച്ചു. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണത്തെ പിന്തുണയ്ക്കുന്ന ലബനീസ് സിറിയ അതിർത്തിയുടെ കിഴക്ക് ഭാഗത്ത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ സാന്നിധ്യവുമുണ്ട്. ഒക്ടോബർ 7 ഗാസയിൽ യുദ്ധത്തിന് തുടക്കമിട്ട പലസ്തീൻ സഖ്യകക്ഷിയായ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതു മുതൽ സംഘം ഇസ്രായേൽ സേനയുമായി ദിവസേന വെടിവയ്പ് നടത്തുന്നുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ബെയ്റൂട്ടിൽ സൈനിക മേധാവി ഫുവാദ് ഷുക്കൂറും ബുധനാഴ്ച ടെഹ്റാനിൽ ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയയും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹിസ്ബുള്ള തങ്ങളുടെ ആക്രമണങ്ങൾ നിശബ്ദമാക്കിയിരുന്നു. വെള്ളിയാഴ്ച അതിർത്തിക്കടുത്തുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിൽ നടന്ന 5 ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ലബനീസ് സംഘം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ആഴ്ച ഷുക്കൂറിന്റെ ശവസംസ്കാര ചടങ്ങിനെ അഭിസംബോധന ചെയ്ത ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റല്ല മുന്നറിയിപ്പും നൽകി. ഇരട്ട കൊലപാതകങ്ങളോടുള്ള ഇസ്രായേലും അതിനു പിന്നിൽ നിൽക്കുന്നവരും നമ്മുടെ അനിവാര്യമായ പ്രതികരണത്തിനായി കാത്തിരിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഒക്ടോബർ മുതൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടത്തിൽ ലബനീസ് ഭാഗത്ത് കുറഞ്ഞത് 542 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും പോരാളികളാണ് എങ്കിലും 114 സാധാരണക്കാരും ഉൾപ്പെടെ മരിച്ചവരിൽ നിരവധി പേരുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ കണക്കുകൾ പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ഗൊലാൻ കുന്നുകൾ ഉൾപ്പെടെ ഇസ്രായേൽ ഭാഗത്ത് 22 സൈനികരും 25 സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുള്ള സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെയും മരണത്തിന് തിരിച്ചടി നൽകുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തുണ്ട്. ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തിനെയും റവല്യൂഷണറി ഗാർഡുകളിലെയും കമാൻഡർമാരെ ചുമതലപ്പെടുത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെതിരെ നടത്തുന്ന ഓരോ ആക്രമണത്തിനും വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. കഴിഞ്ഞയാഴ്ച ഗോലാൻ കുന്നുകളിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിന്റെ പ്രതികാരമാണ് സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെ കൊലപാതകമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തെയും ശക്തമായി ഞങ്ങൾ നേരിടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമിക്കുന്നവരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണം നടത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ പ്രതിരോധത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ബോംബ് ആക്രമണത്തിലൂടെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ ഗസ്റ്റ് ഹൌസിലേക്ക് രഹസ്യമായി കടത്തിയ ബോംബാണ് ഹമാസ് തലവന്റെ മരണത്തിന് കാരണമായത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് മിസൈൽ പതിച്ചാണ് ഹനിയ മരിച്ചത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടത്. മരണത്തിന് മറുപടി നൽകാൻ ലബനന്റെ സായുധ സംഘം ബാധ്യസ്ഥമാണെന്ന് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റല്ല ഭീഷണി മുഴക്കിയിരുന്നു. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും ഭീഷണിക്ക് മറുപടിയായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.